ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ഫൺസ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു അര കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ കപ്പളവിൽ ഒരു 2 കപ്പ് പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണ് ഷുഗർ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിള് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും 1 കപ്പ് പാല് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പാലിവിടെ നന്നായിട്ട് കുറുക്കി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മിൽക്ക് മെയ്ഡിൻ്റെ കളറും ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പാലിവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളെ പാലിവിടെ കംപ്ലീറ്റ് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലും കൂടി വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കളറും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സിറപ്പോ എസൻസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ സ്ട്രോബെറി സിറപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. റോസ് മിൽക്കോ പിസ്താച്ചോ അങ്ങനെ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാനില എസൻസ് വെച്ചിട്ട് ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അത് ഓപ്ഷനിലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ സിറപ്പ് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു അനാറ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനോ, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നട്ട്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു ആപ്പിളും കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനും. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.